കാട്ടുപോത്തിന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയോ സ്വദേശി സാമുവൽ വർഗീസിന്റെ കുടുംബത്തിന് അടിയന്തര സഹായം കൈമാറി സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപയാണ് അടിയന്തര സഹായമായി നൽകിയത് പി എസ് സുബാല എംഎൽഎ ജില്ലാ കളക്ടർ അഫ്സാന പർവീൺ എന്നിവർ വീട്ടിലെത്തിയാണ് തുക കൈമാറിയത് കാട്ടുപോത്തിന്റെ കുത്തേറ്റ് കൊല്ലപ്പെട്ട ഇടമുളക്കൽ പഞ്ചായത്തിലെ പെരിങ്ങല്ലൂർ കുന്നുവിള വീട്ടിൽ സാമുവൽ വർഗീസിന്റെ കുടുംബത്തിനാണ് സർക്കാർ അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ നൽകിയത് സഹായമായി 10 ലക്ഷം രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചത് അടിയന്തര സഹായമായാണ് 5 ലക്ഷം രൂപ കൈമാറിയത് കൊടിഞ്ഞല്ലെ വീട്ടിൽ പി എസ് സുബാല എംഎൽഎ ജില്ലാ കളക്ടർ അഫ്സാന പർവീൺ എന്നിവർ എത്തിയാണ് സാമുവൽ വർഗീസിന്റെ ഭാര്യ വത്സമ്മയ്ക്ക് തുക കൈമാറിയത് വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരുന്നു നമ്മുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള തിരച്ചിലും പ്രവർത്തനങ്ങളെല്ലാം വളരെ സമയബന്ധിതമായിട്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞു ഈ ചത്ത പോത്തിനൊപ്പം മറ്റൊരു പോത്ത് കൂടി കാണപ്പെട്ടു എന്നുള്ള നിലയിലാണ് പല ഭാഗത്തു നിന്നും ആളുകൾ അറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ RRT ടീം അടക്കം ഇവിടെ പ്രദേശത്ത് വന്നുകൊണ്ട് കൂടുതൽ ഫോറസ്റ്റ് ഫോഴ്സിനെ കൂടുതലായി വിന്യസിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ തന്നെ വനമന്ത്രിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്നടക്കം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ തന്നെ ക്രമീകരിച്ചിരുന്നു ആവശ്യമായിട്ടുള്ള തിരച്ചിലുകളെല്ലാം നടത്തിയിരുന്നു ഇതിപ്പോൾ അവിടെ ചടയമംഗലം ഭാഗത്ത് ഒക്കെ കണ്ടതായിട്ടുള്ള വിവരങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നലെ ഇവിടെ പിന്നെ ആളുകൾക്കിടയിലുണ്ടായ ഒരു പരിഭ്രാന്തിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ജാഗ്രതാ നിർദ്ദേശം എടുക്കാനായി തീരുമാനിക്കുകയും പഞ്ചായത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടായി ഇന്നിപ്പോൾ അടിയന്തരമായിട്ട് പഞ്ചായത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട് സർവകക്ഷി യോഗമാണ് ഉദ്യോഗസ്ഥന്മാരും ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ജാഗ്രതാ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് വേണ്ടിയാണ് കരുതലെടുക്കുന്നതിന് വേണ്ടിയാണ് ആ മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവർക്കൊപ്പം ADM ബീന RDO ശശികുമാർ DFO അനീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ഷാജി അഞ്ചൽ റേഞ്ച് ഓഫീസർ സജു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാരാജേന്ദ്രൻ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TR ഷൗക്കത്ത് എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ അഞ്ചൽ